നമസ്കാരം. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. എല്ലാ വനിതകൾക്കും വനിതകൾക്ക് പിന്നിൽ നിന്ന് അവർക്ക് ശക്തി പകരുന്ന പുരുഷന്മാർക്കും സമൂഹത്തിനും സംഘടനകൾക്കും ആശംസകൾ. നമ്മുടെ രാജ്യത്ത് വനിതാ സംരംഭകർ അവരുടെ സംരംഭങ്ങളും അവരുടെ ചിന്താഗതികളും അവർ നൽകുന്ന വികസന സ്വപ്നങ്ങളും കുതിച്ചുയരുകയാണ്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ലക്ഷക്കണക്കിന് വനിതാ സംരംഭകരാണ് സ്വന്തം സംരംഭങ്ങളും നൂതന ആശയങ്ങളുമായി വ്യവസായ സാമൂഹ്യ രംഗത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്, അവരുടേതായ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ഭാരത സർക്കാർ നൽകുന്ന ആ പിന്തുണ അവർക്ക് അത്രയേറെ വലുതാണ്. സാധാരണ ജനങ്ങളെ, സാധാരണ വനിതകളെ പോലും സംരംഭങ്ങളിലേക്ക്, സ്വയം തൊഴിൽ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്താൻ നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന സഹായങ്ങൾ, പിന്തുണ ഒരിക്കലും ചെറുതല്ല. ലോകത്താകമാനം നോക്കുകയാണെങ്കിൽ വനിതാ സംരംഭകരുടെ എണ്ണം ഇന്ത്യയിൽ ക്രമാതീതമായി മാസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി റിപ്പോർട്ടുകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ടുകൾ നൽകുന്നു. ഇടത്തരം വ്യവസായ മന്ത്രാലയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ 3.13 ലക്ഷം വനിതകൾക്ക് രാജ്യത്ത് പ്രയോജനകരമായി ഭവിച്ചു. കൂടുതൽ വനിതാ സംരംഭകർ ഈ രംഗത്തേക്ക് വന്നാൽ ഭാരതത്തെ 5 ലക്ഷം കോടി ഡോളർ സമ്പദ് വ്യവസ്ഥ ആക്കുക എന്ന സ്വപ്നം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം, ഇത് സാക്ഷാത്കരിക്കാൻ അധികം കാലതാമസമുണ്ടാകില്ല. ഈ വകുപ്പിൻ്റെ സഹമന്ത്രി പ്രതാപ് ചന്ദ്ര സാരംഗിയാണ് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വനിതാ സംരംഭകർ കൂടുതൽ കൂടുതൽ വിവിധ മേഖലകളിലേക്ക് കടന്നു വരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു, കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ 6 കൊല്ലം കൊണ്ട് സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഭാരതം കൈവരിച്ചത് വലിയ മുന്നേറ്റമാണ്. വ്യവസായ വാണിജ്യ സാമ്പത്തിക രംഗങ്ങളിലടക്കം സ്ത്രീകളുടെ പങ്കാളിത്തവും നേട്ടങ്ങളും കാര്യമായി വർദ്ധിച്ചെന്നും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിവിധ പദ്ധതികളിലൂടെ ലക്ഷക്കണക്കിന് വനിതകളാണ് ആ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ചെറുകിട ഇടത്തരം വ്യവസായ വാണിജ്യ മേഖലയിൽ 5 വർഷം കൊണ്ട് 38% വനിതാ പ്രാതിനിധ്യ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ചെറിയൊരു കാര്യമല്ല, 38% വർധന വനിതകൾ ഈ രംഗത്തേക്ക് കടന്നു വരുന്നതിൽ. ഈ മേഖലയിൽ ഇപ്പോൾ 80 ലക്ഷം വനിതാ സംരംഭകരാണുള്ളത്. നിതിൻ ഗഡ്കരി ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് വനിതകൾ പലരും, കാരണം സാധാരണ കുടുംബത്തിൽ ജനിച്ചവരാണ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ്, അവരൊക്കെ തന്നെ ഭാരത സർക്കാരിൻ്റെ സഹായത്തോടെ വളരെ ശക്തിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം ആവിഷ്കരിച്ച് ഏതാണ്ട് 100-ലധികം പദ്ധതികളാണ് വനിതകൾക്ക് വേണ്ടി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും പുതിയ പദ്ധതികൾ വരാനിരിക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നായ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, ഇതിലും വനിതാ മുന്നേറ്റം വളരെ ശ്രദ്ധേയമാണ്. എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സംരംഭമാണ് ഈ സ്റ്റാർട്ടപ്പ് സംരംഭം. അതിൽ വനിതകൾ കൂടുതൽ കൂടുതൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ എത്രയോ വനിതകളും യുവതികളും കൊച്ചു പെൺകുട്ടികളും ഒക്കെയാണ് ഈ രംഗത്തേക്ക്, സ്റ്റാർട്ടപ്പ് രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആ പുതിയ പദ്ധതിയുടെ പ്രയോജനം തേടി വനിതകളെ, സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് ഇതാണ്, ഇതാണ് യഥാർത്ഥ സ്ത്രീ ശാക്തീകരണം. നമ്മുടെ രാജ്യം സ്ത്രീ ശക്തിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു, അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 2020 ജനുവരി 31 വരെ ഈ വായ്പ എടുത്തവരിൽ 70% സ്ത്രീകളാണ് വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായിട്ട്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിൽ 38.13 കോടി ഗുണഭോക്താക്കൾ ഉള്ളതിൽ 20.33 കോടി സ്ത്രീകളാണ്. അതായത് എത്ര ശതമാനം, ഏതാണ്ട് 80%ത്തിലധികം, 20.33 കോടി വനിതകളുണ്ട്. അടൽ പെൻഷൻ യോജന APY, അതിൽ 2.25 കോടി വരിക്കാരിൽ 93 ലക്ഷം, 1 കോടിയിൽ അടുത്ത് ആൾക്കാർ വനിതകളാണ്. ഇക്കാര്യത്തിൽ കേരളം 3rd സ്ഥാനത്തുണ്ട് കേട്ടോ, 56%. അതുപോലെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അതിൽ 4.70 കോടി പേരിൽ 2 കോടിയിലധികം പേരും സ്ത്രീകളാണ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജനയിൽ 1.5 കോടിയിലേറെ സ്ത്രീകൾ പ്രവർത്തിക്കുന്നു. ഇവർക്ക് വിവിധ ആനുകൂല്യങ്ങളായി 5574 കോടി രൂപ ഇതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ 4 ലക്ഷത്തിലേറെ അംഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ നൽകിയത് 50 കോടിയിലേറെ രൂപയാണ്. അതുപോലെ അംഗനവാടി ജീവനക്കാരുടെ മാസ ഓണറേറിയം 3000 രൂപയായിരുന്നത് നരേന്ദ്രമോദി സർക്കാർ 4500 രൂപയായി ഉയർത്തി. അതുപോലെ നിരവധി പദ്ധതികൾ, പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന, പാചകവാതക വിതരണ, അതിലൊക്കെ എത്രയോ സ്ത്രീകളാണ് പങ്കാളികളാകുന്നത്. സ്ത്രീകൾ തന്നെ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന നിരവധി യൂണിറ്റുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാവപ്പെട്ട വീട്ടമ്മമാർക്ക് സൗജന്യമായി പാചകവാതകം നൽകുന്നതിനുള്ള ഈ പദ്ധതി വളരെയധികം വിജയം കൈവരിച്ചിരിക്കുന്നു. അങ്ങനെ എല്ലാ മേഖലകളിലും
എല്ലാ മേഖലകളിലും സ്ത്രീകൾ അതിശക്തിയായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾ എത്തുന്നു. ഇവിടെയാണ് സ്ത്രീ സമത്വം, ഇതാണ് സ്ത്രീ സമത്വം, ഇതാണ് സ്ത്രീ സുരക്ഷ. സ്ത്രീക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് നൽകുക, അവരെ പ്രാപ്തരാക്കുക, അതാണ് ഈ കഴിഞ്ഞ 6 വർഷം കൊണ്ടുണ്ടായ റിപ്പോർട്ടുകൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയും സ്ത്രീകൾക്ക് വേണ്ടി എത്രയോ എത്രയോ പദ്ധതികൾ വരാനിരിക്കുന്നു. എത്രയോ എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകൾ ഈ പദ്ധതികളിലേക്ക് ചേരാനിരിക്കുന്നു. ഇനിയും സ്ത്രീ ശക്തിയിൽ മുന്നേറുന്ന ഒരു ഭാരതം. ഭാരതം എന്ന് പറഞ്ഞാൽ അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പഴയ കാലമൊക്കെ പോയി. ഇന്ന് സ്ത്രീകൾ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു, പുരുഷന്റെയും മുന്നിൽ. തീർച്ചയായും സന്തോഷം. അതിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സഹായങ്ങളുമായി നമ്മുടെ ഭാരത സർക്കാരും. തീർച്ചയായും ഈ വനിതാ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ലോകം ഭാരതത്തെ ഒരു ഉദാഹരണമായി, മാതൃകയായി ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണം. എല്ലാ സ്ത്രീകൾക്കും, സ്ത്രീകളെ സഹായിക്കുന്ന, സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന പുരുഷന്മാർക്കും, സംഘടനകൾക്കും, സർക്കാരുകൾക്കും, ഉദ്യോഗസ്ഥർക്കും ഒക്കെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ ഒരിക്കൽ കൂടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.